നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അയിരൂർ. പ്രധാന വാർത്തകൾ. റാന്നി ഐത്തല സെന്റ് കുര്യാക്കോസ് ദേവാലയത്തിന്റെ വിശുദ്ധ മോറൻ കുദാശ നടന്നു. മോറൻ മോർ ഇഗ്നാത്തിയസ് സാഫ്രം ദ്വിതീയൻ പാത്രിർക്കീസ് ബാബ മോറൻ കുദാശയ്ക്ക് മുഖ്യ ആരമ്യത്വം വഹിച്ചു. വിശുദ്ധരായി തീർന്നെങ്കിൽ മാത്രമേ നാം പണിയുന്ന ആലയങ്ങളും അവിടുത്തെ ശുശ്രൂഷകളും വിശുദ്ധമായി തീരുകയുള്ളൂ എന്ന് പരിശുദ്ധ പാത്രിർക്കീസ് ബാബ. റാന്നിയിലെത്തിച്ചേർന്ന പരിശുദ്ധ പാത്രിർക്കീസ് ബാബയ്ക്ക് ഭക്തി നിർഭരവും ഊഷ്മളവുമായ സ്വീകരണം നൽകി. വിശ്വാസ തീക്ഷ്ണതയിൽ 10,000. റാന്നി കീക്കോളൂരിൽ 60 താഴ്ചയിലേക്കുള്ള കിണറ്റിലേക്ക് വീണയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിശദമായ വാർത്തകളിലേക്ക്. പുനർനിർമ്മിച്ച റാന്നി ഐത്തല സെന്റ് കുര്യാക്കോസ് ദേവാലയത്തിന്റെ വിശുദ്ധ മോറൻ കുദാശ പരിശുദ്ധ പാത്രിയർക്കീസ് ബാബ നിർവഹിച്ചു. പരിശുദ്ധ ബാബയ്ക്കൊപ്പം ആർച്ച് ബിഷപ്പുമാരും ക്നാനായ സഭയിലെ ആർച്ച് ബിഷപ്പും മെത്രാപ്പോലിത്തമാരും എപ്പിസ്കോപ്പമാരും വൈദികരും വിശുദ്ധ മോറൻ കുദാശയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. റാന്നിയിലെ തന്നെ പുരാതനവും ചരിത്ര പ്രാധാന്യമുള്ളതുമായ പുതുക്കി പണിത റാന്നി ഐത്തല സെന്റ് കുര്യാക്കോസ് കനാനാപ്പള്ളിയുടെ വിശുദ്ധ മോറൻ കുദാശ മോറൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദിതിയൻ പാത്രിക്കേസ് ബാബയുടെ മുഖ്യകാർമ്മികത്വത്തിൽ രാവിലെ 8:45 നടന്നു. യൗനായ ഗവർണായ ശമോഹനെയും നിനക്ക് ഭാഗ്യം.
പരിശുദ്ധ ബാബായ്ക്കൊപ്പമെത്തിയ ആർച്ച് ബിഷപ്പുമാരും കനേലയ സഭ ആർച്ച് ബിഷപ്പ് അഭിവന്ദ കുര്യാക്കോസ് മോസ് എവറിയോസ് വലിയ മെത്രാപ്പൊലിത്ത കുര്യാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്ത ഡോക്ടർ ആയുവോ മാർ ഇവാനിയോസ് മെത്രാപ്പൊലിത്ത എന്നിവരും വിശുദ്ധ മോറൻ കൂദാശയ്ക്ക് പരിശുദ്ധ മോറൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രൈം ദ്വിതീയൻ പാത്രിയാക്കീസ് ബാബായ്ക്കൊപ്പം കാർമ്മികത്വം വഹിച്ചു. മോറോൺ കൂദാശയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും നടന്നു. സിറ്റിനോസ് റാന്നി. വിശുദ്ധനായി തീർന്നെങ്കിൽ മാത്രമേ നാം പണിയുന്ന ആലയങ്ങളും അവിടുത്തെ ശുശ്രൂഷകളും വിശുദ്ധമാകുകയുള്ളൂ എന്ന് മോറോൺ മോർ ഇഗ്നാത്യോസ് അഫ്രൈം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാബ അഭിപ്രായപ്പെട്ടു. ശുഷ്കാന്തിയോടെയുള്ള പ്രവർത്തനങ്ങളാണ് ജ്ഞാനായ സമുദായം കാഴ്ചവെക്കുന്നതെന്നും പരിശുദ്ധ പാത്രിയാർക്കീസ് ബാബ പറഞ്ഞു. അയ്ത്തല സെന്റ് കുര്യാക്കോസ് ദേവാലയത്തിന്റെ വിശുദ്ധ മോറോൺ കുദാശ നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ പാത്രിയാർക്കീസ് ബാബ. ബൈബിളിൽ ക്രിസ്ത്യാനികളെ വിശുദ്ധരാണെന്നാണ് പറയുന്നതെന്നും അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹം വിശുദ്ധ ജീവിതം നയിക്കണമെന്നും മോറോൺ മോർ ഇഗ്നാത്യോസ് അഫ്രൈം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാബ അഭിപ്രായപ്പെട്ടു. All saints. So if we have good relationship with him, if we follow his commandments, then we are saints. We are saints so that the world may believe, not for our own gratification or prestige, but so that God's name may be glorified through us. And lay people of the beloved address on this occasion of the dedication and consecration of this church. പുനർനിർമ്മിച്ച അയ്ത്തല സെന്റ് കുര്യാക്കോസ് കനാന ദേവാലയത്തിന്റെ വിശുദ്ധ മോറോൺ കൂദാശ നിർവഹിച്ച ശേഷം അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു പരിശുദ്ധ പാത്രിയാർക്കീസ് ബാബ. വിശുദ്ധരായി തീർന്നെങ്കിൽ മാത്രമേ നാം പണിയുന്ന ആലയങ്ങളും അതിൽ നടക്കുന്ന ശുശ്രൂഷകളും വിശുദ്ധമാവുകയുള്ളൂ എന്നും കനാനക്കാരോട് തനിക്ക് പ്രത്യേകമായ സ്നേഹമുണ്ട്. സിംഹാസനത്തോടെ ഏറെ അടുപ്പവും ബഹുമാനവും ഉള്ളവരാണവർ. ശുഷ്കാന്തിയുടെയുള്ള പ്രവർത്തനങ്ങളാണ് കനാനയ സമൂഹം കാഴ്ചവെക്കുന്നതെന്നും പരിശുദ്ധ പാത്രിയാർക്കീസ് ബാബ പറഞ്ഞപ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് കനാനയ സമുദായാംഗങ്ങൾ ആ വാക്കുകളെ സ്വീകരിച്ചത്. Believers, because you come directly from Ulfa, from the Middle East, from the answer. This privilege that you have, also puts on your shoulders great responsibility to be faithful to these traditions, to be faithful to your church, and to be good ambassadors of your church, to behave well, to behave with the fear of God in your hearts, to behave in Christ's way, and to കനാനയ സമുദായത്തിൽ സന്തോഷത്തോടും സമാധാനത്തോടും ഏകോദര സഹോദരങ്ങളെപ്പോലെ കനാനയ മക്കൾ മുൻപോട്ട് പോകണമെന്നും അതാണ് തന്റെ ആഗ്രഹമെന്നും മോറോൻ മോർ ഇഗ്നാത്യോസ് അഫ്രൈം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാബ പറഞ്ഞു. Question some of the tenets of faith or the relationship with the Church of Antioch of the Patriarchate. We are astonished and we ask ourselves what's going on. ഇടവകുകാരി ഫാദർ രാജൻ എബ്രഹാം കുളമടയെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ബാബ അഭിനന്ദിച്ചു. പരിശുദ്ധ ബാബായ്ക്ക് ഇടവകയുടെ വകയായി മംഗളപത്രം ഇടവക ട്രഷറി രാജീവ് താമരപ്പള്ളി സമർപ്പിച്ചു. ഫാദർ രാജൻ എബ്രഹാം കുളമട എം സി കുര്യാക്കോസ് മംഗല വീട്ടിൽ കൺവീനർ രാജു കളരിക്കൽ വി സി സക്കറിയ ചെറുവട്ടക്കാട് ജനറൽ കൺവീനർ സുരേഷ് ജേക്കബ് വേലമേപ്പുറത്ത് എന്നിവർക്കുള്ള ഉപകാരങ്ങളും പരിശുദ്ധ ബാബ നൽകി.
നിലമ്പൂർ റോഡ് സുൽത്താൻ ബത്തേരി നഞ്ചൻകോട് ടൗൺ ബ്രോഡ്ഗേജ് റെയിൽവേ ലൈനിന്റെ പ്രാഥമിക ചെലവിനായി സംസ്ഥാന വിഹിതമായി 5 കോടി രൂപ ഈ സാമ്പത്തിക വർഷം അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനിക്കുകയും ലക്ഷക്കണക്കിന് അയ്യപ്പഭക്തരുടെ യാത്രാ സൌകര്യത്തിനും 6 ജില്ലകളിലെ മലയോര പ്രദേശങ്ങളുടെ സമഗ്ര വികസനത്തിനും ഉതകുന്ന നിർദ്ദിഷ്ട ശബരിപാതയോടുള്ള സർക്കാർ അവഹേളനം ഇരട്ടത്താപ്പാണെന്ന് ദേശീയ ജനജാഗ്രത പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് അജി ബി റാന്നി പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. Perfect Diagnostic Center on Main Road, Perumpara, Rani. Branch at Central Junction, Vadsherikara. Quality control by CMC Vellore. Clinical Biochemistry Lab and Clinical Pathology Lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for ₹950. Lipid profile and blood sugar just for ₹300. Perfect lab. Accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. നന്ദി നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥനാ നിരതരായി നിന്ന വിശ്വാസി സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് പരിശുദ്ധ അന്തോക്യ സിംഹാസനാധിപൻ മോറാൻമോർ ഇഗ്നാത്യോസ് ആഫ്രൈൻ ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ എഴുന്നള്ളി റാന്നി അയ്ത്തല സെന്റ് കുര്യാക്കോസ് നാനായ ദേവാലയത്തിന്റെ വിശുദ്ധ മോറാൻ കുദാശയ്ക്ക് എത്തിച്ചേർന്ന പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയ്ക്ക് ഭക്തിനിർഭരവും ആഘോഷപൂർവ്വമായ സ്വീകരണമാണ് നൽകിയത്. യേശുദേവനെ ജെറുസലേമിലേക്ക് രാജകീയമായി വരവേറ്റതിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു മോറോൺമോർ ഇഗ്നാത്യോസ് ആഫ്രൈം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയുടെ അയ്ത്തല സെന്റ് കുര്യാക്കോസ് കലയന പള്ളിയിലേക്കുള്ള എഴുന്നള്ളത്. ജെറുസലേമിലേക്ക് കടന്നുചെന്ന യേശുദേവനെ ഒലിവുമരച്ചില്ലകൾ ഉയർത്തി വരവേറ്റതുപോലെ ഒഴുകിയെത്തിയ വിശ്വാസി സമൂഹം ഒന്നാകെ കുരുത്തോലകൾ ഉയർത്തി പരിശുദ്ധ ബാവയെ എതിരേറ്റു. നന്ദി നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥനാ നിരതരായി നിന്ന വിശ്വാസി സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് നിറഞ്ഞ പുഞ്ചിരിയോടെ അനുഗ്രഹവർഷം ചുരിഞ്ഞുകൊണ്ട് 8:30 പരിശുദ്ധ ബാവ കടന്നുവന്നു.
കടന്നു വന്ന വഴിത്താറുകൾക്ക് ഇരുവശവും തിങ്ങി നിറഞ്ഞ ജനസഞ്ചയത്തെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടും പരിശുദ്ധ ബാവ എഴുന്നള്ളിയപ്പോൾ അനുഗ്രഹം പ്രകാശവർഷം ചൊരിഞ്ഞു നിന്നു. കാവൽപിതാവായ വിശുദ്ധ കുറിയാക്കൂസിന്റെ അനുഗ്രഹം വഴിഞ്ഞൊഴുകിയ നിമിഷങ്ങളിലൂടെയാണ് അപ്പോൾ ഐത്തല പ്രദേശം കടന്നുപോയത്. ഭാഗ്യം ശ്രദ്ധിച്ച ഒരു ഇടവക സമൂഹം അങ്ങനെ വേണം ഐത്തല സെന്റ് കുറിയാക്കോസ് കനാനയ ദേവാലയത്തിലെ ഇടവക അംഗങ്ങളെ വിശേഷിപ്പിക്കേണ്ടത്. കനാനയ സഭയുടെ കീഴിലുള്ള ഏറ്റവും മനോഹരവും വിശാലവുമായ മറ്റൊരു ദേവാലയമാണ് ഇത്. ഇടവക അംഗങ്ങളുടെ അത്യാധ്വാനം കൊണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ പുനർനിർമ്മിച്ച ഈ ദേവാലയം പുനരർപ്പിക്കുന്ന ദിനമായ 9-ാം തീയതി തിങ്കളാഴ്ച ആഘോഷങ്ങളുടെ ദിനമായി മാറി. നൂറുകണക്കിന് ഇടവക അംഗങ്ങൾ ഐത്തല സെന്റ് കുറിയാക്കോസ് ദേവാലയങ്ങളത്തിൽ എത്തിച്ചേർന്നു. ഇനി ഈ ദേവാലയം ചരിത്രത്തിന്റെ താളുകളിൽ നിറയും. സ്വർഗത്തിന്റെ ഭൂമിയിലെ പ്രതിരൂപമെന്ന് നമുക്കിനി ഈ ദേവാലയത്തെ വിശേഷിപ്പിക്കാം. 110 വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് പരീക്ഷണങ്ങളെയെല്ലാം ക്ഷമയോടെ അതിജീവിച്ച പൂർവികരുടെ അർപ്പണ മനോഭാവത്തിന്റെയും ത്യാഗത്തിന്റെയും അനന്തരഫലമായി ഉയർന്നുവന്ന ഒരു ദേവാലയം. ഇവിടെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ത്യാഗത്തിന്റെയും സന്ദേശമുയരുന്നുണ്ട്. ആ സന്ദേശം ഇനി ദേശമാകെ വ്യാപിച്ച് ക്രൈസ്തവരും അക്രൈസ്തവരുമായ അനേകം വിശ്വാസികൾക്ക് അവരുടെ പ്രതിസന്ധികളിൽ പ്രകാശമരുളി അഭയകേന്ദ്രമായി നിലകൊള്ളും എന്ന കാര്യത്തിൽ സംശയമില്ല. സിറ്റി ന്യൂസ്, റാന്നി. പരിശുദ്ധ മോറൻ മോറി ഇഗ്നാത്യോസ് പാത്രിയാർക്കീസ് ബാവയ്ക്ക് റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ ആചാരപരമായ വരവേൽപ്പ് നൽകി. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയുടെ സന്ദർശനം രേഖപ്പെടുത്തിയ ശിലാഫലകം പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ അനാച്ഛാദനം ചെയ്തു. പരിശുദ്ധ മോറൻമോർ ഇഗ്നാത്യോസ് അഫ്രീം ദിതിയൻ പാത്രിയാർക്കീസ് ബാവയ്ക്ക് റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ ആചാരപരമായ വരവേൽപ്പാണ് നൽകിയത്. റാന്നി ഐത്തല സെന്റ് കുറിയാക്കോസ് കനാനയ ദേവാലയത്തിന്റെ വിശുദ്ധ മോറൻ കൂതാശയ്ക്ക് ശേഷമായിരുന്നു പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ റാന്നി വലിയ പള്ളിയിലെത്തിയത്. റാന്നിയിലെ ഏറ്റവും പുരാതനവും ചരിത്ര പ്രാധാന്യവുമുള്ള ഈ ദേവാലയത്തിന്റെ ചരിത്രത്തിലെ മറ്റൊരു അവസ്മരണീയമായ ദിനം കൂടിയായിരുന്നു പരിശുദ്ധ ബാവായുടെ സന്ദർശനം. കനാനയ സഭ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ കുറിയാക്കോസ് മാ സേവറിയോസ് വലിയ മെത്രാപ്പോലിത്ത, അഭിവന്ദ്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത, അഭിവന്ദ്യ കുറിയാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പരിശുദ്ധ ബാവയെ വലിയ പള്ളിയിലേക്ക് എതിരേറ്റു. സ്വീകരണ ചടങ്ങുകൾക്ക് വന്ധ്യ എപ്പിസ്കോപ്പമാരുടെയും വൈദിക ശ്രേഷ്ഠന്മാരുടെയും റാന്നി മേഖലാ സ്വീകരണ കമ്മിറ്റി കൺവീനേഴ്സ്, വലിയപള്ളി സ്വീകരണ കമ്മിറ്റി ജനറൽ കൺവീനർ, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വനിതാ സമാജ അംഗങ്ങൾ എന്നിവരും നേതൃത്വം നൽകി. ദേവാലയത്തിൽ എത്തിച്ചേർന്ന പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ സന്ദർശന ഡയറിയിൽ ഒപ്പുരേഖപ്പെടുത്തുകയും തുടർന്ന് സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി ദേവാലയത്തിൽ സ്ഥാപിച്ച ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവയ്ക്ക് റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയുടെ വകയായുള്ള ഉപഹാരവും മംഗളപത്രവും സമർപ്പിച്ചു. മംഗളപത്രം ഷെവലിയാർ പ്രൊഫസർ പ്രസാദ് ജോസഫ് കോയിക്കൽ വായിക്കുകയും
എബ്രഹാം തോമസ് കടപ്പനങ്ങാട് പരിശുദ്ധ ബാബായ്ക്ക് നൽകി. ഫാദർ എ ടി തോമസ് അറക്കൽ കോറപ്പിസ്കോപ്പ, ഫാദർ റോയ് മാത്യു മുളമൂട്ടിൽ കോറപ്പിസ്കോപ്പ, ഇടവക സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസഫ് എല്ലാവൂർ, ട്രസ്റ്റി സക്കറിയ തോമസ്, വി കെ സ്റ്റീഫൻ കാവുങ്കൽ, ജേക്കബ് കുരുവിള ആറൊന്നിൽ, ആലിച്ചിന ആറൊന്നിൽ, കെ സി എബ്രഹാം കണ്ണൻകുഴിയത്ത്, സക്കറിയ എബ്രഹാം അകത്തേത്ത്, കെ എ എബ്രഹാം, കെ കെ കിരൺ കാവുങ്കൽപ്പടി, പ്രൊഫസർ രാജു കുരുവിള തുടങ്ങിയവരും സ്വീകരണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കരേലസഭ റാന്നി മേഖലാ ആസ്ഥാനമായ ഉറയിലെത്തി വിശ്രമിച്ച ശേഷമാണ് പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവ വലിയപള്ളിയിലെത്തിയത്. സിറ്റി ന്യൂസ് റാന്നി. പത്തനംതിട്ട ജില്ലയിലെ ബിടെക് MBA പാസായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട തൊഴിൽരഹിതരായ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ നൽകാനായി സംഘടിപ്പിക്കുന്ന സംരംഭകത്വ സംഗമത്തിലേക്ക് 13 മുമ്പ് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0468-23-22-712. ഇടവേള. For excellence in education, Cornerstone International School, where stones become gems. Highly qualified teachers, world standard classrooms, thoroughly hygienic washroom facilities, special training for phonics based reading, latest version of smart class system, indoor and outdoor child friendly play materials, bus facilities supervised by assistants and teachers, regular interaction with parents, eco friendly passages with ample space for the children to move around. For excellence in education, raise your child to international level by placing them in good hands at Cornerstone International. Admission started for 2015-16. Cornerstone International School, Udimuda, Rana. Vartakal thodarunnu. റാന്നി കീക്കുളൂർ മഞ്ഞപ്രയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ 60 താഴ്ചയുള്ള കിണറ്റിലേക്ക് വീണയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വയലത്തല സ്വദേശി ജോസഫ് പാമ്പയ്ക്കലാണ് അപകടത്തിൽപ്പെട്ടത്. റാന്നി കീക്കുളൂർ മഞ്ഞപ്രയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ 60 താഴ്ചയുള്ള കിണറ്റിലേക്ക് വീണയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഉച്ചകഴിഞ്ഞ് 2 സംഭവം. വയലത്തല സ്വദേശി ജോസ് പാമ്പയ്ക്കലാണ് മഞ്ഞപ്ര ഷാറോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ള കിണർ വൃത്തിയാക്കുന്നതിനായി ഇറങ്ങിയത്. എന്നാൽ കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ ജോസ് കാൽ വഴുതി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ റാന്നി ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തി. നാട്ടുകാരും ഫയർഫോഴ്സ് യൂണിറ്റും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെയായിരുന്നു ജോസിനെ രക്ഷപ്പെടുത്താനായത്. 60 ആഴമുണ്ടായിരുന്നതിനാൽ കിണറിനുള്ളിൽ വായുസഞ്ചാരം കുറവായിരുന്നതും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. അപകടത്തിൽ ജോസിന്റെ ശരീരത്തിൽ മുറിവുകളും സംഭവിച്ചു. കിണർ നിറയെ പാറകളായിരുന്നതിനാൽ അപകട സാധ്യതയും കൂടുതലായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ജോസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു മുമ്പുള്ള വർഷങ്ങളിലും ഈ കിണറ്റിൽ ആളുകൾ കാലൊഴുതി വീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിറ്റി ന്യൂസ് റാന്നി. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെ ഘടകമായ SBT എംപ്ലോയീസ് യൂണിയന്റെ 28 ദേശീയ സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള ജീപ്പ് ജാഥയ്ക്ക് വിവിധ ബാങ്കുകളിലെയും SBTയിലെയും ജീവനക്കാർ ചേർന്ന് റാന്നിയിൽ സ്വീകരണം നൽകി. ഇടവേള. ട്രൈ ആൻഡ് സ്വീറ്റ്സ്, ദ ലൈറ്റ് ഫേസിംഗ് 48 സൂപ്പർ ഡീലക്സ് ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ്സ് വിത്ത് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്, ലൊക്കേറ്റഡ് അറ്റ് മോസറിൻ ലൊക്കേഷൻ ഇൻ അരൂർ അറ്റ് കൊച്ചി ഫേസിംഗ് വേമ്പനാട്ട് ലേക്ക്. കോൾ 9349892210. 9349383837. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം.
ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. റാന്നിയിൽ പാമ്പുകളുടെ ശല്യം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ട് പാമ്പുകളെയാണ് വാവ സുരേഷ് റാന്നിയിൽ നിന്ന് പിടികൂടിയത്. റാന്നിയിൽ ഇടജന്തുക്കളുടെ ശല്യം വർദ്ധിക്കുന്നു. മലയോര പ്രദേശമായ റാന്നിയിലെ ജനങ്ങൾ ഇപ്പോൾ പാമ്പുകളുടെ ഭീതിയിൽ കഴിയുകയാണ്. ഒരാഴ്ചക്കിടയിൽ രണ്ട് പാമ്പുകളെയാണ് പാമ്പുകൂടുത്ത് വിദഗ്ധനായ വാവ സുരേഷ് റാന്നി മുണ്ടപ്പുടിയിൽ നിന്നും പിടികൂടിയത്. പമ്പാ നദിയോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ തന്നെ ഈ തീരങ്ങളിൽ നിന്നാവാം പാമ്പുകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്നാണ് ജനങ്ങളുടെ സംശയം. പമ്പാ നദിയുടെ തീരങ്ങളിൽ പലതവണ നാട്ടുകാർ പാമ്പുകളെ കണ്ടിട്ടുണ്ടെന്നുള്ള അഭ്യൂഹങ്ങളും ഈ സംശയത്തെ ബലപ്പെടുത്തുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മുണ്ടപ്പുഴ പഴയതിൽ വേണുഗോപാലിന്റെ വീടിന്റെ വിറകുപുറയിൽ നിന്നും മൂർഖൻ പാമ്പിനെയും മുണ്ടപ്പുഴ NSS LP സ്കൂളിന് സമീപത്തു നിന്നും പെരുമ്പാമ്പിനെയുമാണ് വാവ സുരേഷ് പിടികൂടിയത്. ആറ്റുതിരങ്ങളിലെ മുളകൾക്കിടയിൽ നാട്ടുകാർ കണ്ടുവെന്ന് കരുതപ്പെടുന്ന പാമ്പ് രാജവംപാലയാണെന്നാണ് ജനങ്ങളുടെ സംശയം. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ പാമ്പുകളുടെ ഭീതിയിൽ പുറത്തേക്കിറങ്ങാൻ പോലും മടിക്കുന്നു. റാന്നി പ്രദേശത്തെ ആറ്റുതിരങ്ങളിലെ കുറ്റിക്കാടുകളും പടലുകളുമാകാം ഒരുപക്ഷെ പാമ്പുകളുടെ എണ്ണത്തിൽ വർധനയുണ്ടാകുവാൻ കാരണം. പാതയോരങ്ങളുടെ വശങ്ങളിൽ തഴച്ചു വളരുന്ന കാടുകളും പാമ്പുകൾ പെരുകുവാൻ കാരണമാകുന്നു. വന്യജീവികളുടെ സംരക്ഷണത്തിനോടൊപ്പം തന്നെ മനുഷ്യന്റെ ജീവനും സംരക്ഷണം നൽകുവാൻ ബാധ്യസ്ഥരായ അധികൃതർ ഇതിനെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ്. സിറ്റി ന്യൂസ്, റാന്നി. അംഗനവാടി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം April 11-12 തീയതികളിൽ തിരുവല്ലയിൽ നടക്കും. സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി സ്വാഗതസംഘ രൂപീകരണ സമ്മേളനം February 14 തീയതി തിരുമൂലപുരത്ത് നഗരസഭാ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. പൊയ്കിൽ ശ്രീ കുമാരഗുരുദേവന്റെ 137-ാമത് ജന്മദിന മഹോത്സവം February 10 തീയതി ആഘോഷിക്കും. നിര്യാതനായി റാന്നി ഈട്ടിച്ചുവട് മേലേൽ MC എബ്രഹാം കുട്ടിച്ചായൻ നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 3 ഭവനത്തിലെ ശുശ്രൂഷകളെ തുടർന്ന് 4 റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടക്കും. ഭാര്യ ആനക്കാട്ട് പരേതയായ സാറാമ്മ, ലീലാമ്മ, തങ്കച്ചൻ, തോമസുകുട്ടി, ജെയിംസ്, രാജു എന്നിവർ മക്കളും ജെയിംസ് പാറാനിക്കൽ, ഓമന കുന്നിരിക്കൽ, ജോളി കണ്ണാടിപ്പുഴ, ജിജി പാറക്കവണ്ണിൽ, സുനി വാടാമറ്റത്തിൽ എന്നിവർ മരുമക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. റാന്നി ഐത്തല സെന്റ് കുര്യാക്കോസ് ദേവാലയത്തിന്റെ വിശുദ്ധ മോറൻ കുദാശ നടന്നു. മോറൻ മോർ ഇഗ്നാത്യസ് സഫ്രം ദ്വിതീയൻ പാത്രിക്കിസ് ബാബ മോറൻ കുദാശയ്ക്ക് മുഖ്യ ആരമ്യത്വം വഹിച്ചു. വിശുദ്ധരായി തീർന്നെങ്കിൽ മാത്രമേ നാം പണിയുന്ന ആലയങ്ങളും അവിടുത്തെ ശുശ്രൂഷകളും വിശുദ്ധമായി തീരുകയുള്ളൂ എന്ന് പരിശുദ്ധ പാത്രിയർക്കിസ് ബാവ. റാന്നിയിൽ എത്തിച്ചേർന്ന പരിശുദ്ധ പാത്രിയർക്കിസ് ബാവയ്ക്ക് ഭക്തി നിർഭരവും ഊഷ്മളവുമായ സ്വീകരണം നൽകി. വിശ്വാസ തീക്ഷ്ണതയിൽ 10,000. റാന്നി കീക്കോളൂരിൽ 60 താഴ്ചയിലേക്കുള്ള കിണറ്റിലേക്ക് വീണയാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.